സമാനതകളില്ലാത്ത വഴിത്തിരിവിലേക്കാണ് സംസ്ഥാന ബി ജെ പി ഇപ്പോൾ ഒരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കെ സുരേന്ദ്രൻ വന്നതോടുകൂടി മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു ഉണർവാണ് ബി ജെ പി ക്യാമ്പുകളിൽ പ്രകടമാകുന്നത്. ആ ഒരു കാര്യം തന്നെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ, അതായത് ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള ഒരു ബി ജെ പി സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് വർഷങ്ങളായി ബി ജെ പി വേദികളിൽ സജീവമല്ലാതെ ഇരുന്ന മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ പി പി മുകുന്ദനും ശ്രീ കെ രാമൻപിള്ളയും കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കുന്നു. അതായത് പി എസ് ശ്രീധരൻപിള്ളയോ വി മുരളീധരനോ അല്ലെങ്കിൽ പി കെ കൃഷ്ണദാസോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ ഒക്കെ തന്നെയും അധ്യക്ഷ പദവിയിൽ ഇരുന്ന സമയത്ത് അത്രത്തോളമൊന്നും സംഘടനയിൽ ഒരു പൊതു രംഗത്തേക്ക് വന്ന്, ഒരു പുറത്തേക്ക് വന്ന് സംഘടനാ വർക്കുകൾ ഓറിയൻറ്റ് ചെയ്യാതിരുന്ന, കോർഡിനേറ്റ് ചെയ്യാതിരുന്ന, കുറേ നാളുകളായി ഒരു അജ്ഞാതവാസത്തിൽ എന്ന് തന്നെ പറയേണ്ടിയിരുന്ന ബി ജെ പിയുടെ ഏറ്റവും, കേരളം കണ്ടതിൽ വെച്ച് ബി ജെ പിയിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ്, ഒരു പക്ഷേ കെ ജി മാരാറിന് ശേഷം ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള പി പി മുകുന്ദൻ കുറേ നാളുകളായി ഒരു അജ്ഞാതവാസത്തിലായിരുന്നു. അദ്ദേഹം ബി ജെ പിയുമായി കൃത്യമായുള്ള ഒരു സഹകരിച്ച്, അല്ലെങ്കിൽ ബി ജെ പിയുടെ പൊതുപരിപാടികളിൽ ഒന്നും തന്നെ സഹകരിച്ച് കണ്ടിരുന്നില്ല. പക്ഷേ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം, അല്പം വിട്ടുനിന്നിരുന്ന പി പി മുകുന്ദനെയും കെ രാമൻപിള്ളയെയും എത്രയും പെട്ടെന്ന് തന്നെ സംഘടനയുടെ ഒരു ഉപദേശക റോളിലേക്ക് തന്നെ കൊണ്ടുവരിക എന്ന ഒരു ദൗത്യം തന്നെയാണ് സുരേന്ദ്രൻ ഏറ്റെടുത്തത്. അത് വിജയിച്ചു എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ്റെ ചാർജ് ഏറ്റെടുക്കുന്ന സമയത്ത് പി പി മുകുന്ദനും കെ രാമൻപിള്ളയും ആ യോഗത്തിൽ പങ്കെടുത്തു എന്നത് ഒരു വലിയ കാര്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പി എസ് ശ്രീധരൻപിള്ളയ്ക്കും വി മുരളീധരനും കുമ്മനം രാജശേഖരനും ഒക്കെ പ്രസിഡൻഷ്യൽ പദവിയിലിരുന്ന സമയത്ത് നടക്കാത്ത ഒരു കാര്യം കെ സുരേന്ദ്രൻ ഒരു വളരെ എളുപ്പത്തിൽ സാധിച്ചെടുത്തു എന്നതുകൂടി നമ്മൾക്ക് കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബി ഡി ജെ എസിനെ കൂടി ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ കൂടെ നിർത്തുന്നു. ഒപ്പം ആ ഒരു അവസരത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ, ഹൗ ടു അക്കോമഡേറ്റ് സെൻകുമാർ, ടി പി സെൻകുമാർ എന്ന തരത്തിലേക്ക് ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ടി പി സെൻകുമാറിന് രാഷ്ട്രീയപരമായിട്ടുള്ള ചുമതലകൾ നൽകുന്നതിലുപരി അദ്ദേഹത്തിന് ഒരു ഹൈന്ദവ നവോത്ഥാനം, അല്ലെങ്കിൽ ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചുമതല കൃത്യമായിട്ടും ഒരു സംഘപരിവാർ ബെൽറ്റിനുള്ളിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. മാത്രമല്ല ബി ജെ പിയുടെ ഏക എം എൽ എ, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ താമര വിരിയിച്ച, കേരള നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ ഒ രാജഗോപാൽ, നേമം എം എൽ എ, അദ്ദേഹത്തിന് ഇപ്പോൾ 93 വയസ്സായിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇനി വേണ്ടത് ബി ജെ പിക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ ഒ രാജഗോപാൽ. 93 വയസ്സിൽ എത്തിയിരിക്കുന്ന ആ വന്ധ്യവയോധീനായിട്ടുള്ള രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു വിശ്രമ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്രമത്തിലേക്ക് ഒ രാജഗോപാലിനെ മാറ്റി നിർത്താനാണ് ബി ജെ പി സംസ്ഥാന, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യം. സംഘ പ്രവർത്തകർക്കും അല്ലെങ്കിൽ സംഘടനയ്ക്കും, അതായത് സംഘപരിവാർ സംഘടനകൾക്കും, പ്രത്യേകിച്ച് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും ഒ രാജഗോപാൽ ഇനിയും കഷ്ടപ്പെട്ടത്, ഇത്രത്തോളം ബി ജെ പിയെ വളർത്തുവാൻ വേണ്ടി കേരളത്തിൽ ഇത്രയധികം ത്യാഗം സഹിച്ച ഒരു നേതാവ്, മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന് ഇനിയും വേണ്ടത് അനിവാര്യമായിട്ടുള്ള വിശ്രമമാണ് എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ എത്തുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒ രാജഗോപാലിൻ്റെ കൂടി ഒരു അഭാവം വരുമ്പോൾ സ്വാഭാവികമായും മുന്നിൽ നിന്ന് ഉപദേശങ്ങൾ നൽകി നയിക്കേണ്ടത് ചുമതല ആരേറ്റെടുക്കുമെന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് തലമൂത്ത രണ്ട് നേതാക്കളായിട്ടുള്ള പി പി മുകുന്ദനും കെ രാമൻപിള്ളയും പാർട്ടിയുമായി അധികം ബന്ധമില്ലാതെ അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥാ വിശേഷം വരുമ്പോൾ ചെറിയ തോതിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളുമൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് പി പി മുകുന്ദനെയും കെ രാമൻപിള്ളയെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കെ സുരേന്ദ്രൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പദ്ധതികൾ വിജയം കണ്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. സ്വാഭാവികമായും അത് ബി ജെ പിയുടെ പ്രവർത്തകർക്കും അണികൾക്കും വളരെയധികം ആവേശം നൽകുന്നതാണ്. കാരണം മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെയുള്ള 14 ജില്ലകളിൽപ്പെട്ട 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പെട്ട ബി ജെ പിയുടെ പ്രവർത്തകർക്ക്, ഹാർഡ് കോർ ബി ജെ പി ഫാൻസിന് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസമുള്ളത്, സ്നേഹമുള്ളത്, ഏറ്റവും കൂടുതൽ ആരാധനയുള്ളത്, ഒരു വലിയ ആത്മബന്ധമുള്ള ഒരു നേതാവാണ് ശ്രീ പി പി മുകുന്ദൻ, ഒപ്പം തന്നെ ശ്രീ കെ രാമൻപിള്ള. ഇരുവരും പരിണത പ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, മുതിർന്ന, തലമുതിർന്ന, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന
നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരിൽ പെട്ടവരാണ്, ആ ഒരു ശ്രേണിയിൽപ്പെട്ട ആളുകളാണ്. 93 വയസ്സിലേക്ക് എത്തിയ ഒ രാജഗോപാലിന് ഇനി വേണ്ടത് അനിവാര്യമായുള്ള വിശ്രമമാണെന്നിരിക്കെ പി പി മുകുന്ദനും കെ രാമൻപിള്ളയും സ്വാഭാവികമായും ഇടം വലം സുരേന്ദ്രൻ്റെ ഉപദേശകരായി ഉണ്ടാകും. അതുതന്നെയാണ് ബി ജെ പി ഒരു ബൂസ്റ്റിന് വേണ്ടി ശ്രമിക്കുന്ന കേരള ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാകുന്നത്, ഒരു അസറ്റാകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രസിഡന്റായി കെ സുരേന്ദ്രൻ്റെ വരവോടെ സംസ്ഥാന ബി ജെ പിയിൽ സമവാക്യങ്ങൾ മാറിമറിയുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആർ എസ് എസിന്റെ ആശീർവാദത്തോടുകൂടിയാണ് സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ നിയമിതനായത്. അപ്പോൾ ഈ കെ സുരേന്ദ്രന് ബി ജെ പിയും ആർ എസ് എസും നൽകിയിരിക്കുന്ന സർവ്വസ്വാതന്ത്ര്യം, ബി ജെ പി കേന്ദ്ര നേതൃത്വവും ആർ എസ് എസിന്റെ പ്രാന്ത ചുമതലപ്പെട്ട അധികാരികളും നൽകിയിട്ടുള്ള സർവ്വസ്വാതന്ത്ര്യമുണ്ട്. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുവാൻ കെ സുരേന്ദ്രന് ഇഷ്ടമുള്ള തരത്തിൽ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്ന തരത്തിലേക്കുള്ള ഒരു ഓഫർ വരെ ബി ജെ പി കേന്ദ്ര നേതൃത്വം വെച്ചിരുന്നു. അതിൽ സുരേന്ദ്രന് താല്പര്യമുള്ള ആളുകൾ, അതാരായാലും ശരി, ഒരു ബൂത്ത് തലത്തിലുള്ള ഒരു പ്രവർത്തകൻ തൊട്ട് എത്ര വലിയ ഒരു പ്രവർത്തകനായാലും ശരി, അവരെ ഉൾക്കൊള്ളിക്കുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കെ സുരേന്ദ്രന് ബി ജെ പി ദേശീയ നേതൃത്വം നൽകിയ സമയത്ത് സുരേന്ദ്രൻ ആദ്യം തിരഞ്ഞെടുത്ത, പ്രിഫർ ചെയ്ത രണ്ട് പേരുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പി പി മുകുന്ദനാണ്, ഒന്ന് കെ രാമൻപിള്ളയാണ്. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇരുവരും സുരേന്ദ്രൻ്റെ കോർ ഗ്രൂപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതും പി പി മുകുന്ദന് ആ കോർ ഗ്രൂപ്പിൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മറ്റേ ഒരു മറ്റുള്ള ഒരു കാര്യം പറയാം, ബി ഡി ജെ എസ് ഇപ്പോൾ രണ്ടായി മാറി നിൽക്കുകയാണ്. എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള പ്രബല, കേരളത്തിലെ എൻ ഡി എയുടെ ഏറ്റവും പ്രബല ഘടകകക്ഷി ബി ഡി ജെ എസ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലും സുഭാഷ് വാസുവിൻ്റെ നേതൃത്വത്തിലും ഇരു വിഭാഗങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, തൽക്കാലം ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക ബി ഡി ജെ എസ് വിഭാഗത്തെ കൂടെ നിർത്താനാണ് ബി ജെ പിക്ക് താല്പര്യം. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം വി മുരളീധരൻ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ട് സംസാരിച്ചതും, ഒപ്പം തന്നെ സുഭാഷ് വാസുവിനെ ടി പി സെൻകുമാറിനെയും ഒക്കെ ഒന്ന് അല്പം ഒരു രീതിയിൽ ഒരു വളഞ്ഞ വഴിയിലൂടെ ഒരു കൊട്ടുകൊട്ടിയതും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മുൻ ഡി ജി പി ആയിട്ടുള്ള ടി പി സെൻകുമാറിന് രാഷ്ട്രീയപരമായിട്ടുള്ള പദവികൾ ലഭിക്കാൻ സാധ്യതയില്ല. പാർട്ടിയുടെ ഏക എം എൽ എ ആയിട്ടുള്ള മുതിർന്ന നേതാവ് ഒ രാജഗോപാലിന് അനിവാര്യമായ വിശ്രമം ആവശ്യമുണ്ട്. ആ വിശ്രമത്തിലേക്ക് അദ്ദേഹത്തെ വിടാനും സാധ്യതയുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള അനുകൂല ഘടകങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതിരുന്ന സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനോടുള്ള അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ ആർ എസ് എസ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ശബരിമല സമരത്തിൽ മുന്നിൽ നിന്ന സുരേന്ദ്രനോട് ആർ എസ് എസിന് അല്പം മുമ്പുണ്ടായിരുന്ന ചില അതൃപ്തികൾ ശബരിമല വിഷയത്തിലോടുകൂടി മാറി എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുരേന്ദ്രൻ്റെ നിയമനം സംസ്ഥാന നേതാക്കളിൽ പലരെയും നീരസപ്പെടുത്തിയത് തിരിച്ചറിഞ്ഞാണ് പാർട്ടിയുമായി അകന്നു നിന്നിരുന്ന പഴയ നേതാക്കളായിട്ടുള്ള പി പി മുകുന്ദനെയും കെ രാമൻപിള്ളയെയും അദ്ദേഹം ഈ രണ്ടാളുകളെയും കെ സുരേന്ദ്രനോടൊപ്പം നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബി ജെ പി അവലംബിച്ചത് എന്ന കാര്യം കൂടി നമുക്ക് പ്രസക്തമായ രീതിയിൽ പറയേണ്ടതുണ്ട്. വി മുരളീധരനും കുമ്മനം രാജശേഖരനും പി എസ് ശ്രീധരൻപിള്ളയും പ്രസിഡന്റായപ്പോൾ സഹകരിക്കാതെ നിന്ന കെ രാമൻപിള്ള അടക്കമുള്ള നേതാക്കൾക്ക് സുരേന്ദ്രൻ്റെ ഒരു പ്രസിഡൻഷ്യൽഷിപ്പ് സ്വാഭാവികമായും വളരെ ഏറെ ഒരു സന്തോഷമുണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം ആര് നിഷേധിച്ചാലും ശരി, ബി ജെ പിക്കൊപ്പം എൻ ഡി എയും ശക്തിപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ സംസ്ഥാന ബി ജെ പിയുടെ ലൈൻ. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ബി ഡി ജെ എസിനെ ഒപ്പം നിർത്താനാണ് ഇപ്പോൾ പദ്ധതി. എൻ എസ് എസ് അടക്കം വിവിധ സമുദായങ്ങളുടെ നേതൃത്വവുമായി അടുപ്പമുള്ള മുകുന്ദന് വലിയ സ്വാധീനമാകും ഇപ്പോഴത്തെ പി പി മുകുന്ദനന് വലിയ വലിയ സ്വാധീനമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ജെ പിയിൽ ലഭിക്കുക. നവതി പിന്നിട്ട ഒ രാജഗോപാലിന് ഒരു പാർട്ടിയുടെ ഒരു ആചാര്യസ്ഥാനം നൽകി പാർട്ടിയിൽ നിന്ന് അനിവാര്യമായ വിശ്രമത്തിലേക്ക് വിടാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളെ രണ്ടാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കാനാണ് ഇപ്പോഴുള്ള നിലവിലെ സാധ്യത. ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ഗണേശ് ആർ എസ് എസിന്റെ പ്രാന്തീയ കാര്യാലയത്തിൽ എത്തി സംഘത്തിന്റെ കാര്യകർത്താക്കന്മാരുമായി ആശയവിനിമയം നടത്തിയതും ഈ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല 14 ഒഴിഞ്ഞു കിടക്കുന്ന കോട്ടയം അതേപോലെ തന്നെ എറണാകുളം ജില്ലാ ബി ജെ പി പ്രസിഡന്റുമാരെയും ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. കാസർഗോഡ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇഴഞ്ഞു നിൽക്കുന്ന അവിടുത്തെ മുതിർന്ന ഒരു നേതാവായിട്ടുള്ള രവീശ തന്ത്രി കുണ്ടാറിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിക്കാനും ബി ജെ പിയിൽ
തത്വത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ നീരസം കൂടി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു 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 പ്രവർത്തന ശൈലിയുമായാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശരി, ഒരു കാര്യം ആത്യന്തികമായി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. പാറശ്ശാല മുതൽ മഞ്ചേശ്വരം വരെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും 14 ജില്ലകളിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ വ്യക്തിബന്ധമുള്ള സ്വാധീനമുള്ള ബി ജെ പിയുടെ ഒരു നേതാവാണ് മുതിർന്ന നേതാവ് പരിണിത പ്രജ്ഞനായിട്ടുള്ള ശ്രീ പി പി മുകുന്ദൻ. അദ്ദേഹവും കെ രാമൻപിള്ളയും കൂടി ബി ജെ പിയുടെ ഒരു കോർ ഗ്രൂപ്പിലേക്ക് കെ സുരേന്ദ്രൻ എന്ന പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ഇടം വലം ആയി ഉപദേശകരുടെ റോളിലെങ്കിലും വന്നാൽ തന്നെ ബി ജെ പിക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു കുതിച്ചുചാട്ടം ചില്ലറയാവില്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കൃത്യമായ സംഘടനാ സ്വാധീനം ഉണ്ടായിട്ട് പോലും ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് അത് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി ഇത്ര നാളും സാധിക്കാതിരുന്ന സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ സമഗ്രമായ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണത്തിലൂടെ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് ബദലായി തന്നെ ഒരു മൂന്നാമത് ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു വരുവാൻ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള NDA സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികളും പ്രവർത്തകരും.